കുറച്ച് കാര്യങ്ങൾ. അതെ അല്ലെ, ഓക്കെ ഓക്കെ ഓക്കെ. പറ്റുന്ന മലയാള പുസ്തകം മൂത്തുറക്ക്. പിന്നെയൊക്കെ മണ്ണെന്ന് വെച്ച് ചൂടാക്കി കീര നോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാകുക? നമ്മൾ കൊടുക്കുന്ന കീര നോട്ടുകളൊക്കെ അതാ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് ആർട്ട് ചെയർ. അവിടെ എക്സിബിഷൻ ആണ് കേട്ടോ, ആത്മഹത്യകളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻസിഡൻസിന്റെ ഒക്കെ ഡേറ്റ്സ്. ഇപ്പൊ ഇതേ കേസ് ഉദാഹരൻ സാറിന്റെ ബർത്ത്ഡേക്ക് നോക്കി കഴിഞ്ഞാൽ 11/5/48 എന്നായിരിക്കും. നമ്മൾ ഈ നോട്ടിന്റെ സീരിയൽ നമ്പർ നോക്കി കഴിഞ്ഞാൽ 11/5/48 അതേ ഓർഡറിലാണ്. കൃഷ്ണ തേജസ് ഐസിന്റെ അതുപോലെ 2/4/88 അദ്ദേഹത്തിന്റെ അതേ ബർത്ത്ഡേക്കിന് അതേ രീതിയിലായിരിക്കും ആ നോട്ടിന്റെ സീരിയൽ നമ്പേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് പറഞ്ഞാല് ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതകളുള്ള കോയിൻസ് ഈ 20 കോയിൻസ് ഓൾറെഡി ഉണ്ട്. രണ്ടായിരത്തി 2018 ഫിഫ കൃഷിയിൽ നടന്ന സമയത്ത് അവിടെ യൂസ് ചെയ്തിരുന്ന ടോസ് ആണ് ഇതാണ് അല്ലേ ടോസ്. ഇത് ഫിഫയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ കൊല്ലം ഖത്തറിലാണെന്നുണ്ട്. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ഇറക്കിയ 22 രൂപയുടെ നോട്ടാണ്. 22 രൂപയുടെ നോട്ടുകള. കാണുന്നുണ്ട്. വായിക്കാവോ? ഓക്കെ, ഇതാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ചെറിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ പറ്റുന്ന മലയാള പുസ്തകം. മൂത്തുറക്ക്. അതിലും വല്ലതും കാണുന്നുണ്ടോ? നോക്കട്ടെ. ആൻഡ് ദൈവമേ, എന്താ എഴുതിയിരിക്കണ? തേജസ്വിനിയ വത്തി മുസ്തു. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, നോക്കാട്ടോ. ഷിയോ നോട്ട് ബുക്കാണ്, ബുക്കാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ബുക്കാണ് കേട്ടാ. ചെറുതാണ്, ചെറുതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആണ്. അവളിപ്പോ കണ്ട പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. നീളം 0.85 mm, 0.8 mm, 3 mm ആണ്. അക്ഷരങ്ങൾ 173 അക്ഷരങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ബുക്കില്. പിന്നെ 43 വാക്യങ്ങൾ, കാർഡുകൾ 36 ആണ്, 19 പേജസ് കണ്ടത്. അതിന്റെ കുഞ്ഞു ഇതാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്ന. ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 10 പ്രധാന ഉപനിഷത്തുക്കളിൽ ഒന്നായ കഠോപനിഷത്തിലെ ശാന്തി പാഠം. അയത്തിന് നാണയാട്ട. ഈ 1000 കോയിൻ അവർ മിൻറ്റ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത് 5000 above ഉണ്ടെന്നുണ്ട് ആ കോയിൻ്റെ വില. ഇതിനെക്കാട്ടിയും വില കൊടുത്തിട്ടാണ് ആ കോയിൻ മേടിച്ചിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്ന ആ നമ്പറിൽ വരുന്ന നോട്ടുകളാണ് കേട്ടോ. 19/06/70. പറഞ്ഞ സംഭവമാണ് കേട്ടോ. ഇത് ചാറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം. ഏകദേശം കുറെ എത്ര മുന്നേ അതെ അല്ലെ. ഓക്കെ 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 ഓക്കെ. പേജർ ഇതൊക്കെ എന്താ, ഈ സാധനങ്ങളൊക്കെ എന്താ? ഇതെന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് പാല് കുടിക്കാനായിട്ടുള്ള ഫീഡിംഗ് ബോട്ടിലാണ്.
രണ്ട് സൈഡിലും നമുക്ക് നിപ്പിള് യൂസ് വെക്കാവുന്നതാണ്. ഇവിടെ നമ്മള് ക്യാപ്പിട്ടിട്ട് ഇവിടെ വെക്കുക, ഇങ്ങോട്ട് ക്യാപ്പിട്ടിട്ട് വെക്കുക. ഇടിയും പോണ്ട കേട്ടോ, കുറെ മീനുണ്ടായിരുന്ന രണ്ട് സൈഡിലും നമുക്ക് ഇടാം. ഇനി പിള്ളേരെ ഫീഡിംഗ് ബോട്ടിലാണ്. ആ മോട്ടറോളെ ഫസ്റ്റ് ഫോണ് പിന്നെ നമ്പർ 1112233333 ആ ഒരു ഓർഡറിലാണ്. ഇതൊക്കെ ഫാൻസി നമ്പറല്ല, നോട്ട് നമ്പർ ആണ്. നല്ല സീരീസിലാണ്. അതേ ടൈമിൽ ഉണ്ടായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ആണ്, പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ. കുറെ മുന്നുണ്ടായിരുന്ന അത്രയും പേജസ് ഒക്കെ ഉണ്ടായിരുന്ന റേഡിയോ വന്ന സമയത്ത് അത് യൂസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം ഡ്രൈവിംഗ് ലൈസൻസ് പ്രത്യേക ലൈസൻസ് റേഡിയോ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ റേഡിയോ ആയിട്ട് നമ്മൾ ജസ്റ്റ് കോരാനത്തല്ല, അതിന് പറ്റുന്ന പിക്ക് എടുക്കാം. ആ ഒരു സിസ്റ്റം ആയിരുന്നു ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം ബ്രോഡ്കാസ്റ്റ് റിസീവർ ലൈസൻസ്. റേഡിയോ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ലൈസൻസ് വേണ്ടി. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്തുള്ള പാസ്പോർട്ടാണ് കേട്ടോ, ബ്രിട്ടീഷ് പാസ്പോർട്ട്. ബാക്കിയുള്ളത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ബാലറ്റ് ബോക്സ് ആണ്. 1951 കമ്പനി ഇറക്കിയ ആദ്യത്തെ ബാലറ്റ് ബോക്സ് ആണ് കേട്ടോ. അത് 51 ഉണ്ടായിരുന്ന ആള്. പിന്നെ ഈ മിക്സി ഇന്ത്യയിൽ പണ്ടേ മിക്സി ഈ ബ്രിട്ടീഷ് കാലത്തൊക്കെ ഉണ്ടായത്. ഈ കറണ്ടൊക്കെ വരുന്നതിന് മുമ്പ് ഇതിനൊക്കെ മണ്ണെന്ന് വെച്ച് ചൂടാക്കി ഇവിടെ കുറഞ്ഞിട്ട് മണ്ണെന്നാവും. എന്നിട്ട് ഇതിലെ തീയോ അല്ലെങ്കിൽ തീരി എന്തോ കൊടുത്താല് ഇതിലെ ചൂടാവും. ഇത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഇതിലല്ലേ മോനെ ഒഴിക്കാം. ആ ഇത് തുറന്നിട്ട് അത് തുറന്നിട്ട് ഇതിലൂടെ മണ്ണെണ്ണ ഒഴിക്കുക. അതില് പിന്നെ എന്താ ഇവിടെ എന്താ ചെയ്യാ, അവിടെ തീയോ എന്തെങ്കിലും തീരി എന്തോ കൊടുത്താല് ഉള്ളിൽ ചൂടാവും. ചൂടാവുമ്പോ ഇല്ല നമുക്ക് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. പണ്ടത്തെ ക്യാമറ പിന്നെ ലണ്ടൻ മ്യൂസിയത്തിനെടുത്തോ ഓരോ കൃഷിയും ഓരോരോ സ്കൂളിൽ ഒരു പോയ ഡ്യൂട്ടിയും പിന്നെ ഇത് ചുറ്റും ഓരോ ഫ്രീഡം നാളിനെ കുറിച്ച് പറയുന്നത് ഓരോരോ യൂണിറ്റിന് എടുത്ത കാര്യങ്ങൾ.
ഇമ്രാൻ. ഞാൻ ബി എസ് എനിക്ക് പഠിക്കാണ് പ്ലസ് വൺ കോമേഴ്സ്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പഴയ ഓൾഡ് ക്യാമറാസ് ഒക്കെ ഇതാണ് കേട്ടോ. ഇതെന്താ വെച്ചാല് നമ്മള് കീറിയ നോട്ടുകളൊക്കെ ബാങ്കിൽ കൊടുക്കില്ല, ആ സാധനമാണ്. കീറിയ നോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാകുക? നമ്മൾ കൊടുക്കുന്ന കീറിയ നോട്ടുകളൊക്കെ അതാ ഏതാ അതില്. ഇത് പിന്നെ പ്ലൈവുഡായി മാറുകയാണ് ചെയ്യുന്നത്. This bag contains 20 Indian currency notes shredded through the currency verification and processing system at RBI. ഇതാണ് ട്ടോ നമ്മൾ കൊടുക്കുന്ന കീറിയ നോട്ടുകളാണ് ഇതൊക്കെ മൊത്തം ട്ടോ. കാണുന്നുണ്ടോ? ഇത് 20 രൂപയുടെ കീറിയ നോട്ടുകളാണ് ഈ പാക്കറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ കൊടുക്കുന്ന കീറിയ നോട്ടുകളൊക്കെ ഒരുപാടൊക്കെ ആകുമ്പോൾ അത് പ്ലൈവുഡിൻ്റെ മിക്സിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വന്നപ്പോ മുതൽ കുറച്ചു നേരമായിട്ട് വരച്ചോണ്ടിരിക്കുന്നത് ഫിനിഷ് ആയിട്ട്. ഓക്കെ അടിപൊളിയായിട്ട് മോളെ. ഓക്കെ താങ്ക്. ഓക്കെ മോളെ പേരെന്താ? റഫ്കാന മറിയം. ഓക്കെ എവിടെയാ, ഏത് സ്കൂളാ? കാലിക്കറ്റ് ഗേൾസ്. ഏകദേശം ഇത് ഇതൊക്കെ നമ്മളെ പിള്ളേരെ വരച്ചോലെ. അതെയാ? ഓക്കെ എൻ എസ് എസ് പിള്ളേര് വരച്ചാട്ടാ. പേരെന്തേണ്ടതാണ്? സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ജി എച്ച് എസ്. വേറെ പേരില്ലേ കുട്ടികളെ? പേരൊന്നും ഇല്ലേ? സ്കൂളിലെ പേരുണ്ടാവില്ല. അടിപൊളിയുണ്ട്. സാറതൊക്കെ സാറ കളക്ഷൻ അല്ലേ? അതൊക്കെ സാറല്ലേ എത്തി? സാറ കളക്ഷനാണ്. നടക്കാവല്ലേ സാറേ പറഞ്ഞാല? ഏത് സ്കൂളിലെ അധ്യാപകനാ സാറ്? ഞാനല്ലേ എക്സെപ്ഷൻ മാത്രം സ്കൂളിൽ, എല്ലാ സ്കൂളിലും. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സാറ് സ്ഥലമാണോ? സ്കൂളിൽ കോളേജിലല്ല. അതെ അല്ലേ? എത്ര പോയിന്റ്സ് ഉണ്ടാവും മൊത്തം? എത്രയോ ഉണ്ട്. കണ്ടില്ലേ? ആ അത് കണ്ട്. 1000. ഓക്കെ ഓക്കെ. പിന്നെ ഉണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളെ കറൻസി. ഭൂട്ടാന് കറൻസിയാണ്. കംബോഡിയ പല രാജ്യങ്ങളാണ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ നാണേ വേൾഡ് കോയിൻസ് അല്ലേ? പല രാജ്യങ്ങള്. ഇത് നമ്മുടെ ഇന്ത്യ. ഓക്കെ ഓക്കെ ഓക്കെ. കോസ്റ്ററിക്ക, ഡെൻമാർക്ക്. സാറിനെ കുറിച്ച് വന്ന ന്യൂസ് ആണ്. ഇങ്ങനെ ഒരുപാട് കറൻസികളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ സാറ കയ്യില്. ആണല്ലേ? ഓക്കെ ഓക്കെ. രണ്ടാം ദിവസത്തിലുള്ള 700 തരം ഫോട്ടോകളുടെ പ്രിന്റ് ആണ്. വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ പ്രിന്റുകളാണ് കേട്ടോ കാണുന്നത്.
ഇതൊക്കെ എന്തായിരുന്നു മോളെ? പഴയകാലത്ത് സ്റ്റാമ്പ് കളക്ഷൻസ്. ഓക്കെ, യുബ നാഷണൽ പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കും ചെഗുവേര ഒപ്പിട്ട കറൻസിയാണ്. അല്ലാതെ പിന്നെ പോലീസുകാർക്ക് കിട്ടുന്നത്, പിന്നെ RTC അതുപോലെ ഡ്രൈവിംഗ് ഡിപ്പാർട്ട്മെന്റ് കിട്ടുന്ന ടോക്കൺസ് അങ്ങനെല്ലാം കൂടെ മിക്സ്ഡാണ്. ഈ എന്തെങ്കിലും നാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് പണ്ടത്തെ മേലധികാരികൾ വായിച്ചിട്ട് ഒഫീഷ്യൽ സൈറ്റിലെ ലെറ്റേഴ്സ് ആണ്. PM ഡേറ്റ് ഓഫ് ബർത്ത് 17/9. ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യയുള്ള നോട്ട്. വന്നപ്പോ മുതൽ കുറച്ചു നേരമായിട്ട് വരച്ചോണ്ടിരിക്കുന്നത്, ഇതാ ഫിനിഷ് ആയിട്ട് ഇട്ടാ. ഓക്കെ, അടിപൊളിയായിട്ടോ മോളെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ, നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്.